Good morning, children. Malayalam class like all makkalkkum swagatham. Nammal padichu kondirikkunna padabhagam aanavari enna padabhagamaanu. Kazhinja classil nammal padathe kuriche nammal arinju ethu kathayil ninnaanu ethu krithiyil ninnaanu ee padabhagam eduthirikkunnathu ennu nammal arinju. Ethu krithiyil ninnaanu വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ കഥയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞിരുന്നു അല്ലേ. ഇനി അതിലൊരു ചെറിയൊരു ഭാഗമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് നമുക്ക് വിശദമായി വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുറന്ന് വെക്കാം. മിസ് വായിക്കുന്നതിന്റെ ഒപ്പം മനസ്സിൽ നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കണം. ഒരു സൈലന്റ് റീഡിംഗ്. ഓക്കെ. പാഠം 14, ആനവാരി. അന്ന് പാതിരാത്രിക്കുള്ള ശുഭമുഹൂർത്തം. നല്ല കുറ്റാ കുറ്റിയിട്ടുണ്ട്. സ്ഥലവാസികൾ മിക്കവരും ഉറങ്ങി. ഉറങ്ങാത്തവർ കയറിയ ഒരു വഞ്ചി പുഴവക്കത്ത് വന്നെടുത്തു. അതിൽ രാമൻ നായർ, തോമ, എട്ടുകാലി മമ്മൂഞ്ഞി, മണ്ടൻ മുത്തപ്പ എന്നീ മാന്യന്മാരുണ്ടായിരുന്നു. മണ്ടൻ മുത്തപ്പയെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയും കൊണ്ടുവന്നത് രാമൻ നായരുടെയും തോമയുടെയും മനോഗുണം കൊണ്ടാണ്. പ്രോത്സാഹനം. അവശ കലാകാരന്മാർ. വെള്ളപ്പൊക്കക്കാല, നല്ല ഒഴുക്കുമുണ്ട്. മൂന്ന് കുട്ട, ഒരു മൺവെട്ടി, മൂന്ന് ചുമട്ടുകാർ. പക്ഷേ ഇരുട്ടിന് നന്നേ കട്ടി. വഞ്ചി എവിടെ കെട്ടിയിടും? കുറ്റിയൊന്നും കണ്ടില്ല. എട്ടുകാലി മമ്മൂഞ്ഞെ വഞ്ചി ഒഴുകിപ്പോകാതെ പിടിച്ചുകൊണ്ട് നിന്നു. തോമ ഇരുട്ടത്ത് ഒരു കുറ്റി തപ്പുകയാണ്. സമയം എന്തിന് പാഴാക്കുന്നു? സമയമാകുന്നു ധനം. മൺവെട്ടിയും എടുത്ത് കുട്ടകളുമായി രാമൻ നായരും മണ്ടൻ മുത്തപ്പയും നടന്നു. പൊതുവായുള്ള ഇരുട്ടിനേക്കാൾ കറുത്തു കണ്ട ചാണകക്കൂമ്പാരത്തിനടുത്ത് കുട്ട വെച്ച് രാമൻ നായർ മൺവെട്ടി കൊണ്ട് ആഞ്ഞൊന്ന് വെട്ടിയ ഓർമ്മയേയുള്ളൂ. അപ്പോഴേക്കും ആകാശവും ഭൂമിയും നടുങ്ങത്തക്ക വിധത്തിൽ ആ ചാണകക്കൂമ്പാരം ഒരാനയായി അമറാൻ തുടങ്ങി. പട്ടികളെല്ലാം സംഘടിതമായി കുരച്ചു. സ്ഥലവാസികൾ ഞെട്ടിയുണർന്നു. ഉഗ്ര പിശാചായ ആനമറുതായുടെ ഘോരമായ നിലവിളിയാണ് ഉദ്ദേശിച്ച് ഉണർന്നവർ മൂടിപ്പുതച്ച് കണ്ണുമടച്ച് കിടപ്പായി. ഇതെല്ലാം കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് സംഭവിച്ചതാണ്. ആനമറുതായുടെ അത്ര തന്നെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മണ്ടൻ മുത്തപ്പ പുഴയിലെടുത്തു ചാടി. അദ്ദേഹത്തെ പിന്നെ സ്ഥലവാസികൾ കാണുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാണ്. ഒഴുക്കിൽ ഒരു 4-5 മൈൽ ദൂരെ ചെന്നേ കരപ്പറ്റാൻ കഴിഞ്ഞുള്ളൂ. കൃത്യം നടന്നിട്ട് ഒരു 10 മിനിറ്റായി കാണും. തോമ മൂങ്ങ മൂളുന്നതുപോലെ എടോ എടോ എന്ന് പതുക്കെ വിളിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് രാമൻ നായർ പതുക്കെ വിളി കേട്ടു. അപ്പം എന്താണ് സ്ഥലത്തെ ഒരു പ്രധാന വ്യക്തി ഇവരുടെ അടുത്ത് പറയുകയാണ്, രാമൻ നായരോട് പറയുകയാണ് ചാണകം വാരിക്കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ചാണകം വരാനായി രാമൻ നായർ കൂട്ടുകാരെയൊക്കെ ഒരുമിച്ച് പോയി. ഇരുട്ടായിരുന്നതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അത്ര വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വഞ്ചിയിലാണ് അവർ പോകുന്നത്. പുഴവക്കത്താണ് ചാണകം ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം അവർ വഞ്ചിക്കവിടെ പുഴയിൽ നിർത്തി അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ ഇരുട്ടാണ്. പതിവ് വിട്ട് ഒരു ഇരുട്ട് പോലെ ഇരുണ്ട ഒരു സംഭവം കണ്ടു. അവർ വിചാരിച്ചു അത് എന്താണെന്ന് കരുതി ചാണകം കുമ്പാരമായി കിട്ടതാണെന്ന് കരുതിയിട്ട് കൈക്കോട്ട് കൊണ്ട് അത് ആഞ്ഞു വെട്ടി കൊട്ടയിലേക്ക് ഇടാനായിട്ട്. പക്ഷേ അതെന്തായിരുന്നു? ഇത് സസ്പെൻസാണ്. കഴിഞ്ഞ ക്ലാസ് മിസ് പറഞ്ഞതാണ്. പക്ഷേ അതിൽ നിന്ന് വന്നത് വലിയൊരു ശബ്ദമാണ്. വലിയൊരു അലറല്, ആനലറുന്നത് പോലൊരു ശബ്ദം. അത് കേട്ട് സമീപവാസികളൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നവരൊക്കെ ഞെട്ടി വന്നത് എന്തൊരു ശബ്ദം അത് എന്ന് വിചാരിച്ചു. അവരൊക്കെ കരുതി ആനമറുതായി എന്ന് പറഞ്ഞൊരു ഉഗ്ര പിശാചി അവരുടെ സങ്കല്പത്തിലുണ്ട്. ശരിക്കുമുള്ളതൊന്നുമല്ല, ആ പിശാചി വന്ന് ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഈ രാത്രിയിൽ എന്ന് കരുതി അവർ പേടിച്ച് പുറത്തിറങ്ങാതിരുന്നു. മണ്ടൻ മുത്തപ്പ എന്ത് ചെയ്തു? പുഴയിലേക്ക് എടുത്തു ചാടി. പിന്നെ നീന്തി നീന്തി ഒഴുക്കിൽപ്പെട്ട് കുറേ ദൂരം അങ്ങ് അകലെ പോയി. രാമൻ നായരോ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. അല്ലേ, നമുക്ക് തുടർന്ന് വായിക്കാം. തോമ ചോദിച്ചു, താൻ അവിടെ എന്ത് ചെയ്യാണ്? എന്താണ് ചെയ്യണേന്ന്? മുകളിൽ അവിടെ കയറിയത് എന്തിനാ? അവിടെ എന്താ ചെയ്യണേ? എന്തൊരു ചോദ്യമാണ്! ഒരാൾ ഭയന്ന് വിറച്ച് വൃക്ഷത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം, രാമൻ നായർ പറഞ്ഞു. പേടി തോന്നുന്നുണ്ട്, വലിഞ്ഞു കയറിക്കോ. കുറേശ്ശെ മിശ്രുവടിയുണ്ട്, എന്നാലും വാ. എന്താ പറയണത്? നിങ്ങൾക്ക് പേടി തോന്നുന്നു, നിങ്ങളും കൂടി കയറിക്കോ. ചെറുതായിട്ട് മിശ്രൊക്കെ കടിക്കുന്നുണ്ട്. എന്താണ് മിശ്ര? ഉറുമ്പ് അല്ലേ, ചോടൻ ഉറുമ്പ് എന്നൊക്കെ പറയും, ചുവന്ന ഉറുമ്പ്. തോമ പറഞ്ഞു, ഞാൻ മഹാധീരനാ. താനിങ്ങ് ഒന്ന് ഇറങ്ങി വന്നേ. തോമ പറഞ്ഞു, താനിങ്ങടെ ഇറങ്ങി വന്നേ, എനിക്കൊരു പേടിയില്ല. തോമ ധീരനാണെങ്കിൽ രാമൻ നായരും ധീരനാണ്. മൂപ്പർ പതുക്കെ താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആ നിലവിളി എന്തായിരുന്നു തോമ? അപ്പൊ തോമ ധൈര്യം കൊടുത്തു, ഇങ്ങോട്ട് ഇറങ്ങിപ്പോരെ രാമൻ നായരെ, നമുക്ക് കാര്യത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ അത് കേട്ട് നമ്മുടെ ആള് താഴേക്ക് ഇറങ്ങി വന്നു. രാമൻ നായർ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താ ശബ്ദം കേട്ടത്? തോമ പറഞ്ഞു, അത് നമ്മുടെ പാറുക്കുട്ടി. ആരാണ് പാറുക്കുട്ടി? ആന അല്ലേ, മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഒരു പിടിയാനയാണ്.
ആർക്കാണെങ്കിലും ദേഷ്യം വരാതിരിക്കുമോ? രാമൻ നായർ പറഞ്ഞു. അവളുടെ ചങ്ക് ഞാൻ വെള്ളമാക്കും. എന്താണ് പറയുന്നത്? ആർക്കായാലും ദേഷ്യം വരാതിരിക്കുമോ? ആനേനെ വെട്ടിക്കഴിഞ്ഞാൽ ആന ശബ്ദം ഉണ്ടാക്കില്ലേ? ഏതൊരാളിനെ വേദനിപ്പിച്ചാൽ ആളെ ദേഷ്യം പ്രകടിപ്പിക്കും ഇല്ലേ? അതുപോലെ പ്രതികരിച്ചതാണ് ആന. നിങ്ങൾ എന്തിനാണ് അതിനെ വെട്ടിയത് എന്നുള്ള അർത്ഥത്തിലാണ് തോമ ചോദിക്കുന്നത് രാമൻ നായരോട്. അവളുടെ ചങ്ക് ഞാൻ വെള്ളമാക്കും, ദേഷ്യം വന്നിട്ട് പറയണം, അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നുള്ള ദേഷ്യത്തിലാണ് ആര് പറയുന്നത്? രാമൻ നായർ. തോമ പറഞ്ഞു, താൻ അവളെ കുട്ടയിൽ വാരി കൊണ്ടുപോകാൻ തുടങ്ങിയാൽ അവൾ കരയാതിരിക്കുമോ? പാവം, അവൾ പേടിച്ചു പോയി. സാധനം കിടക്കുന്നത് കുറെ കൂടി അകലെയാ. മൺവെട്ടിയും കുട്ടകളും എവിടെ? ഇപ്പൊ പറയാണ്, താൻ നമ്മുടെ പാറുക്കുട്ടീനെ കൊട്ടയിൽ കോരാൻ വേണ്ടി വെട്ടിയാല് അവള് കരയാതിരിക്കുമോ? എന്ത് പണിയാണ് രാമനായർ ചെയ്തത്? ചാണകം കെടുക്കുന്ന കുറച്ച് അകലെയാണ്, കൊട്ടയും കൈക്കൊട്ടൊക്കെ എവിടെ, നമുക്ക് അവിടെ നിന്ന് കോരി എടുക്കണ്ടേ എന്ന് രാമൻ നായരോട് ആര് പറയുന്നു? തോമ പറയുകയാണ്. എട്ടുകാലിയോ എന്ന് ചോദിച്ച ഉടനെ എട്ടുകാലി മമ്മുഞ്ഞു പറഞ്ഞു, സംഗതി അറിഞ്ഞ, അത് നമ്മുടെ പാറുക്കുട്ടിയാർന്ന് ഉമ്മിണി അങ്ങ് മാറി കൊച്ചു നീലാണ്ടനെ നിപ്പുണ്ട്. അവനൊന്നും ഉണ്ടാഞ്ഞത് കൊണ്ടാ. എന്താണ് പറയുന്നത്? സംഗതി അറിഞ്ഞ. ഇങ്ങനെ നാടൻ ഭാഷയിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അവതരണം. അയാളെ നാടൻ ഭാഷയിലാണ് പറയുന്നത്. ആരാ പറയുന്നത്? എട്ടുകാലി മമ്മൂഞ്ഞ് അല്ലെ. എട്ടുകാലിയോ എന്ന് ചോദിക്കുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന്. അപ്പൊ ഇവിടെ പറയാണ് എട്ടുകാലിയോ എന്ന് ചോദിക്കുമ്പോ ആള് എണീറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്. വല്ലതും അറിഞ്ഞോ നിങ്ങള്? ആ ശബ്ദം ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ പാർക്കുട്ടിയാണ്. തൊട്ടടുത്ത് നമ്മുടെ കൊച്ചു നീലാണ്ടൻ ഉണ്ടായിരുന്നു. അവനത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് അവൻ ശബ്ദം ഉണ്ടാക്കാഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ കൊച്ചു നീലാണ്ടൻ ആരാണ്? ആ കൊമ്പനാന അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞത് കൊണ്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ അപ്പം സംഭാഷണം പറയാം. സംഗതി അറിഞ്ഞ, അത് നമ്മുടെ പാറുക്കുട്ടിയാർന്ന് ഉമ്മിണി അങ്ങ് മാറി കൊച്ചു നീലാണ്ടനെ നിപ്പുണ്ട്. അവനൊന്നും ഉണ്ടാഞ്ഞത് കണ്ട. എന്താണ്? അവിടെ കൊച്ചു നീലാണ്ടനുണ്ട്, അവനൊന്നും മിണ്ടാതിരുന്നു കൊണ്ടാണ് നമ്മൾ അവനെ കാണാഞ്ഞത്. തോമ പറഞ്ഞു, രാമൻ നായർ ചെന്ന് സാധനമൊക്കെ എടുത്തുകൊണ്ട് വാ, നീ ചെല്ല്. രാമൻ നായർ പറഞ്ഞു, ഞാനും അവളുമായി ഉള്ളുകൊണ്ടത്ര രസത്തിലല്ല. പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കൊച്ചു നീലാണ്ടനെ ആർക്കിഷ്ടം? രാമൻ നായർക്കിഷ്ടം അല്ലേ. അനവാരി രാമൻ നായർക്കിഷ്ടം കൊച്ചു നീലാണ്ടനെയും, പൊൻകുരിശു തോമയ്ക്ക് ഇഷ്ടം പാറുക്കുട്ടിയായിരുന്നു. അപ്പൊ പാറുക്കുട്ടി, നീ പോയിട്ട് ചണകെടുത്തിട്ട് പോരെ എന്ന് പറഞ്ഞപ്പോ രാമൻ നായർ പറയാണ്, ഇപ്പൊ നമ്മുടെ പാറുക്കുട്ടിയോട് തൊട്ടടുത്തുണ്ടല്ലോ. അപ്പൊ രാമൻ നായർ പറയാണ്, ഞാനും അവളും അത്ര രസത്തിലല്ല, ഞാനോട് പോയത്ര ശരിയാവില്ല എന്ന് പറയുകയാണ് തോമയോട്. തോമ പതുക്കെ പാറുക്കുട്ടിയുടെ അടുത്ത് ചെന്നു. പൊന്നെ പാറുക്കുട്ടി, എടി മനമേ, തങ്ക പുട്ടിലേ, ഇത് നിന്നെ വെട്ടി വാരി കൊണ്ടുപോവാൻ പോകാൻ വന്ന രാമൻ നായരല്ല, നിന്റെ പൊന്നി ഇഷ്ടക്കാരൻ തോമ. എടി കരളേ, ഞാൻ ആ മൺവെട്ടിയും മറ്റും ഇങ്ങ് എടുത്തോട്ടടി, അനങ്ങല്ലേ എന്ന് പറയുകയാണ്. പാവം പാറുക്കുട്ടിക്ക് വെട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് വേദനിച്ച്. എൻ്റെ തൊട്ടടുത്ത് കൊട്ടയും വട്ടിയൊക്കെ ഒരു ഉപേക്ഷ ചോടി പോയില്ലോ, അതെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോ പറയാണ്, രാമൻ നായർ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന്. അപ്പൊ പൊൻകുരിശു തോമ എന്ത് പറയാണ്? തോമ പറയാണ് സ്നേഹത്തോടുകൂടി, നമ്മുടെ പാർക്കുട്ടിയുടെ അടുത്ത് പോയി തലോടി തലോടി കൊണ്ട്, എൻ്റെ പൊന്നല്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട, ഇത് നിന്നെ കോരിക്കൊണ്ടുപോകാമെന്ന് രാമൻ നായരൊന്നുമല്ല, ഞാൻ നിന്റെ തോമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നെല്ലാമുള്ള സാന്ത്വന വാക്കുകൾ തോമ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാമൻ നായർ പറഞ്ഞു, നിന്റെ കിച്ചിക്കിന്നാരം പറച്ചിൽ നിർത്തിയിട്ട് വേഗം എടുത്തുകൊണ്ട് വാ, ഒരു ശൃംഗാരം. ദേഷ്യം വന്നു രാമൻ നായർക്ക് അല്ലേ. രാമൻ നായർ വിചാരിച്ച പോലെ എടുക്കാനും പറ്റിയില്ല. അതുമാത്രമല്ല, ആളുകളുടെ മുന്നിൽ നാണം കെടുകയും ചെയ്തു. നേരെ തിരിച്ച് അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലാൻ ഇഷ്ടമില്ല. എന്നിട്ട് ആരാണ് ആരാ കോരിക്കൊണ്ടുപോകാൻ പോകുന്നത്? തോമയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തോട് കൂടിയിട്ടാണ് രാമൻ നായർ പറയുന്നത്, നിന്റെ കിച്ചിക്കിന്നാരം പറച്ചിൽ നിർത്തിയിട്ട് വേഗം എടുത്തുകൊണ്ട് വാ, ഒരു ശൃംഗാരം എന്ന് പറയുന്നത്. തോമ പിന്നെ മിണ്ടിയില്ല. നടത്താൻ വന്ന തൊഴിൽപരമായ കാര്യം മുറ പോലെ നടത്തി വഞ്ചിയും നിറച്ച് അവർ പോയി. രാത്രി തന്നെ ഉണ്ടക്കണ്ണൻ അന്ത്രവും വിളിച്ചുണർത്തി സാധനം വഞ്ചിയോടെ ഏൽപ്പിച്ച് 3 രൂപയും വാങ്ങി തിരിച്ചു പോരുമ്പോൾ അനവാരി എന്നാരോ പതുക്കെ പറയുന്നത് കേട്ടു. എന്താണ്? അന്ന് തന്നെ അവർ ചാണകമൊക്കെ വാരി തിരിച്ചു കൊണ്ടുപോയി, അവരെ ഏൽപ്പിച്ച് എല്ലാം ഏൽപ്പിച്ചു കൊണ്ട് അവരുടെ പണിയൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ ആരോ അകലെ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നുകയാണ് അനവാരി. ചാണകം വാരാൻ പോയപ്പോൾ എന്താ ചെയ്തത്? ആനയെ വാരാൻ ശ്രമിച്ചില്ലേ? അറിയാതെയാണെങ്കിൽ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടില്ലേ? അങ്ങനെ അയാൾക്ക് ആനവാരി രാമൻ നായർ എന്ന് പേര് വന്നു.
ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നല്ല മനോഹരമായ ഒരു കഥാഭാഗം അല്ലേ, നല്ല നർമ്മം തുളുമ്പുന്ന ഭാഷയിലെ വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ചോദ്യോത്തരങ്ങളാണ്. മിസ് അടുത്ത ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ചോദ്യോത്തരങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എഴുതിയെടുക്കുക, നല്ല മക്കളായിട്ട് പഠിക്കുകയും ചെയ്യണം കേട്ടോ. എല്ലാ മക്കൾക്കും നന്ദി.